ഇതിപ്പോ ചേട്ടൻ കേരളത്തിലും അനിയൻ കേന്ദ്രത്തിലും സർക്കാരിനും പോലീസിനും തലവേദന ഉണ്ടാക്കുകയാണ്. പറഞ്ഞു വരുന്നത് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സഹോദരനെയും കുറിച്ചാണ്. പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും മോശമായി പെരുമാറുകയും ചെയ്തതിന് കോൺഗ്രസ് നേതാവും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സഹോദരനുമായ ആസിഫ് മുഹമ്മദ് ഖാനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹിയിലെ മുൻ MLA കൂടിയാണ് ആസിഫ് മുഹമ്മദ് ഖാൻ. ആസിഫ് മുഹമ്മദ് ഖാനെതിരെ ഡൽഹി ജാമിയ നഗറിൽ പോലീസ് ഉദ്യോഗസ്ഥരെ അസഭ്യം പറഞ്ഞതിനെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. December 4 ഡൽഹി കോർപ്പറേഷനിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആസിഫ് മുഹമ്മദ് ഖാന്റെ മകൾ ആരിബ ഖാൻ മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഷഹീൻബാഗിൽ നിന്നാണ് ആസിഫ് മുഹമ്മദ് ഖാന്റെ മകൾ ആരിബ ഖാൻ ജനവിധി തേടുന്നത്. പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ആം ആദ്മി പ്രവർത്തകരുടെ ശ്രമം തടയാനാണ് താൻ എത്തിയതെന്നാണ് ആസിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത്. ഈ സമയത്ത് പോലീസ് അകാരണമായി ഇടപെട്ടു എന്നാണ് ആസിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുമതി ഇല്ലാതെ ജാമിയ നഗറിൽ യോഗം നടത്തുകയും ഇത് തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ ആസിഫ് മുഹമ്മദ് ഖാൻ പിടിച്ചു തള്ളുകയും മോശമായി പെരുമാറുകയും ചെയ്യുകയായിരുന്നു എന്നാണ് DCP ഇഷ പാണ്ഡെ പറയുന്നത്. പ്രദേശത്ത് പട്രോളിംഗ് നടത്തുമ്പോൾ കോൺസ്റ്റബിൾ തയ്യബ് മസ്ജിദിന് മുന്നിൽ 30 ആളുകൾ തടിച്ചുകൂടുന്നത് ശ്രദ്ധിക്കുകയും കൂടുതൽ പോലീസുകാരുമായി അവിടേക്ക് പോകുകയുമായിരുന്നു. ഇവിടെ എത്തുമ്പോൾ MCD തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആരിബ ഖാൻ പിതാവ് ആസിഫ് മുഹമ്മദ് ഖാൻ സ്പീക്കറുകൾ ഉപയോഗിച്ച് സംസാരിക്കുകയായിരുന്നു. സ്പീക്കറുകൾ ഉപയോഗിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ഉണ്ടോ എന്ന് സബ് ഇൻസ്പെക്ടർ അക്ഷയ് ചോദിച്ചു. ഇതോടെ ആസിഫ് മുഹമ്മദ് ഖാൻ അക്രമാസക്തനാവുകയും പോലീസുകാരോട് മോശമായി പെരുമാറുകയും ചെയ്തു എന്നാണ് ഇഷ പാണ്ഡെ പറയുന്നത്. അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിച്ച് SI അക്ഷയെ ആസിഫ് മുഹമ്മദ് ഖാൻ മർദ്ദിച്ചുവെന്നും DCP പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ IPC 186 353 വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതേസമയം വീട്ടിലെത്തിയ പോലീസ് സംഘം ബലം പ്രയോഗിച്ചാണ് ആസിഫ് മുഹമ്മദ് ഖാനെ കസ്റ്റഡിയിലെടുത്തതെന്നും ആരിബ ഖാൻ ആരോപിച്ചു.